പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിമി ജെയ്സൺ, ഇതെൻ്റെ ഹസ്ബൻഡ് ജെയ്സൺ. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 24. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ഒരു ഷെഫാണ്, ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. പുള്ളിക്ക് കൈവേദന വന്നു. പെട്ടെന്ന് ഒരു ദിവസം വലത്തെ കൈയുടെ മുട്ടിനൊരു വേദന എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, സാധാ എപ്പോഴും ജോലി ചെയ്യുന്നതല്ലേ, ഒരുപാട് വർക്കുണ്ട്, എല്ലാതരം ഫുഡ് അടിക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കും വേദന എന്ന് വെച്ച് കുറച്ച് കുഴമ്പൊക്കെ പറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേദന കുറയണില്ല, കൂടി വരാണ്. അങ്ങനെ 1 ആഴ്ചയ്ക്കുള്ളിൽ ഇടത്തെ കൈയുടെ വേദന വലത്തെ കൈക്കുമായി. 2 കൈയും അനക്കാൻ പറ്റാതെയായി. എന്ന് പറഞ്ഞാൽ ചോറ് പോലും വാരി തിന്നാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ കുറച്ച് ദിവസം ചോറൊക്കെ വാരി കൊടുത്തു. കുളിക്കാൻ വെള്ളം തലയിലേക്ക് പൊങ്ങണില്ല. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ജോലി എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് ജോലി. അധികം യാത്രയൊന്നുമില്ല, ബൈക്കുമ്പോൾ പോവാം തിരിച്ച് വരാം. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്യാവശ്യം നല്ല സാലറിയോടെയായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. എന്ന് വേണം, ഞങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാരണം, സത്യം പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കുറച്ചാകുന്നു. വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളിയെങ്കിലും ഞങ്ങൾ ഞായറാഴ്ച മാത്രം ഒരു കടമയെന്നോണം കുർബാനയ്ക്ക് പോവും. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും രാത്രി. അപ്പോൾ പുള്ളി സന്ധ്യപ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഞാനും കുട്ടികളും എത്തിക്കും. കുട്ടികൾ വില വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് എത്തിക്കൂല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോണ സമയത്താണ് ഈ കൈവേദന വന്നത്. കൈവേദന വന്ന് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആദ്യം പച്ചമരുന്ന് ചെയ്തു, പിന്നെ ഉഴിച്ചലിന് പോയി, ഫിസിയോതെറാപ്പിക്ക് പോയി, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു. എല്ലാം ചെയ്തിട്ടും വേദനയ്ക്ക് കുറവില്ല. കൈമ 2 കൈമയും ബെൽറ്റിട്ടേക്കാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണം? അപ്പോഴത്തേക്കും 1 മാസത്തോളം ഞങ്ങൾക്കിടെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾക്ക് അത്ര നാൾ അന്നന്നേക്ക് വേണ്ട ജോലി ചെയ്ത് കിട്ടണത് കൊണ്ടാണ് നമ്മൾ കഴിയണത്. വേറെ വരുമാനമാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു തുടങ്ങി. ഇനി എന്ത് ചെയ്യണം? സഹായിക്കാനാണെങ്കിൽ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ ചാലക്കുടിയിലൊരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഞാൻ അവിടെയും കൂടി പോകാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഗോൾഫ് എൽബോണ്, പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല. എന്താ ജോലി എന്ന് വെച്ചപ്പോൾ ഷെഫാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 6 മാസം നീ റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ വേദനയൊക്കെ മാറും. അപ്പം ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജോലിക്ക് പോകണമെന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീണ്ടും കൈക്ക് ഇതേപോലെ സ്ട്രെയിൻ വരുമ്പോൾ വേദന വരും. അപ്പോൾ നിനക്ക് ഈ ജോലി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപേക്ഷിച്ചോളാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇനി എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യാനൊരു വഴിയില്ല. എന്താണ്, ആകെ തകർന്നു പോയൊരവസ്ഥയാണ്. അപ്പോൾ അതിന് കുറച്ച് നാൾ മുന്നേ വീട്ടിൽ ഒരു കൃപാസനം പത്രം കിട്ടിയിരുന്നു. ഞങ്ങൾ ശരിക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ തന്നെ ഒരു ട്രോൾ വീഡിയോ വഴിയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എന്താ കൃപാസനം എന്നറിയാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കൃപാസനത്തിലൊരു പത്രം കിട്ടിയത്. അപ്പോൾ ഇത് ചേട്ടനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം കൃപാസനത്തെക്കുറിച്ചൊക്കെ, ഞാനത് നോക്കണമെന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി ജോലിക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വേദനയൊക്കെ വന്നത്. ഒരു ദിവസം ഭയങ്കര വേദനയായിട്ട് ജോലിക്കൊന്നും പോകാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന നേരത്താണ് ആ മാസത്തെ കൃപാസനം പത്രം തൊട്ടടുത്ത് വീട്ടിൽ ആൻറ്റി കൊണ്ടു തന്നത്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു, നീ ആ പത്രം ഒന്ന് അവന് കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ചിരിക്കുകയായിരുന്നു, ഒരു കയ്യിൽ യൂട്യൂബിൽ എന്തോ നോക്കണുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് ഈ പത്രം കൊണ്ട് ചെന്നിട്ട് വിചാരിച്ചു, ഇത് കൊടുക്കാം, ഫോൺ മേടിക്കാമെന്ന് വെച്ചു. സാധാരണ ഫോൺ മേടിക്കുമ്പോൾ ചീത്ത പറയാറ പതിവ്. കയ്യിലിരിക്കുന്ന ഫോൺ മേടിച്ചിട്ട് ആ കയ്യിലേക്ക് പത്രം വെച്ച് കൊടുത്തപ്പോൾ ആൾ പത്രത്തിൽ നോക്കിയിട്ട് എന്നോട് വെച്ചു, നമുക്കൊന്ന് പോയാലോ കൃപാസനത്തിൽ എന്ന് വെച്ചു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വണ്ടടിച്ച് പോലെ. കാരണം കൃപാസനത്തെക്കുറിച്ച് അന്ന് പത്രം വായിക്കാൻ പറഞ്ഞപ്പോൾ പറ്റാത്ത ആൾ കൈവേന എടുത്തിരിക്കുമ്പോൾ എന്നോട് പറയാ പോവാന്ന്. അപ്പം ഞാൻ സമയം നോക്കി, പെട്ടരേ കാലത്ത് സാധനം കേട്ടിട്ടുണ്ട്, വെളുപ്പിനൊക്കെയാണ് കൃപാസനത്തിൽ പോണേ, ഇവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ കൂടണമെങ്കിൽ നേരത്തെ വരണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളെങ്ങനെയാണ് പോവാന്ന് വെച്ച് പറഞ്ഞു. നമുക്ക് ബൈക്കുമ്പോൾ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കൈവേദന ഇല്ലേ? പറഞ്ഞു, അത് സാരില്ല. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ചാലക്കുടി പോയാൽ ബൈക്കുമ്പോൾ പോ, അത് കഴിഞ്ഞ് നിങ്ങൾ ബസ്സിന് പോ, ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴി എത്തിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ബസ്സിന് പോകാലേ ഒന്നും എത്തൂല, നമുക്ക് ബൈക്കുമ്പോൾ തന്നെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, അപ്പോൾ വേദനയോ എന്ന് വെച്ച് പറഞ്ഞു,
ആ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോവാന്നറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നേരെ പോന്നു. 11:30 ആയപ്പോഴേക്കും ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ല ക്യൂ ആണ്. അപ്പം ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഉച്ചക്കത്തെ സെഷനിലേക്ക് കിട്ടും, ടോക്കൺ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിന്നു, ടോക്കൺ എടുത്തു, മേലെ കയറി, രണ്ടുപേരും കയറി. അപ്പം ഞാൻ ചേനോട് പറഞ്ഞു ചേട്ടനല്ലേ കൈവേന, ചേട്ടൻ എടുത്താൽ മതി ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ചിലപ്പോൾ കുർബാനയ്ക്ക് പോകാനൊന്നും ഞാൻ എനിക്ക് പറ്റില്ല, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. എല്ലാ പ്രാർത്ഥനകളും ഇവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നു. അന്നത്തെ ഒരു ദിവസം ചേട്ടൻ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടി. പിന്നെ ആൾ പ്രാർത്ഥനയ്ക്കൊന്നും കൂടണമൊന്നുമില്ല, വേദനയ്ക്ക് വല്ല കുറവൊന്നുമില്ല. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും രാത്രി ഇപ്പം കലച്ചലായ വേദന, കരച്ചൽ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയണില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആൾ കിടന്നു അവിടെ നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് ഞാൻ മുട്ടുമ്പോൾ നിന്ന് കൊന്തെത്തിച്ച് ഉടമ്പടി തൈലും ഉപ്പും കൂടി എടുത്തിട്ട് ചാലിച്ചിട്ട് 2 കൈയടി മുട്ടുമ്പോൾ പറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ മുട്ടുമ്പോൾ തന്നെ നിന്ന് കൊന്തെത്തിച്ചു. ആളവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം കാലത്തേണ്ടപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്തായെന്ന് ചോദിക്കാതെ വൈകുന്നേരമായപ്പോൾ ഞാൻ ചോദിച്ചു വേദന എങ്ങനെയുണ്ടെന്ന് വെച്ച് പറഞ്ഞു. ആ രാത്രികളിലത്തെ വേദനയ്ക്ക് ശേഷം എനിക്ക് വേദന ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ അതിനുശേഷം ഇതേ വരെ ആ കൈയുടെ 2 കൈക്കും വേദന ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു നിയോഗം എഴുതി വെച്ച് ഞങ്ങൾക്ക് ഒരു ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. അപ്പം ഞങ്ങൾക്കൊരു സ്വന്തമായ വരുമാന മാർഗം, ചെറിയ രീതിയിലായാലും എന്തെങ്കിലും ചെയ്താൽ മതി, നാട്ടിൽ തന്നെ നിൽക്കാനും പറ്റണമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ കായംകുളത്ത് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ആ പറഞ്ഞു ആ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം അവിടെ പോയി ഹോട്ടൽ ഓപ്പൺ ആക്കി കൊടുത്തു. ആ കൈവേദന പിന്നെ ഉണ്ടായില്ല. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ട് പറഞ്ഞ് തൊട്ടടുത്ത സ്ഥലത്ത് ഒരു ചെറിയൊരു തട്ടുകട പോലെയുണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടക്കാൻ പറ്റുമെങ്കിൽ നടത്തിക്കോ, ചെറിയ രീതിയിൽ നടത്തിയാൽ മതി, വലിയ കാര്യമായിട്ടുള്ള വാടകയൊന്നും തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ചായ പിന്നെ ബജികൾ അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് പോയി നോക്കി. പിന്നെ എങ്ങനെയാണെന്നറിയില്ല അതൊരു 4 ടേബിളിൽ സ്ട്രെങ്ത്തിലൊരു ഹോട്ടലായി. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെ ഒരു 2 ജോലിക്കാരുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെയാണ് ചെയ്യേണ്ടത്. ആ കൈവേദന പിന്നെ ഇതേവരെ വന്നിട്ടില്ല. നല്ല രീതിയിൽ ഹോട്ടൽ മുന്നോട്ട് പോവാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടേക്ക് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. ഹോം ഡെലിവറി ഉള്ള കാരണം ഞാൻ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഞാൻ നേഴ്സാണ്. ഒരു 9 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, കുട്ടികളുണ്ടായപ്പോൾ പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നിട്ട് ചേട്ടനോട് പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് ചോദിച്ചു നോക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ കയറട്ടെ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തേലും പറ്റില്ല, ഈ ഹോട്ടലുണ്ട്, പിന്നെ അധികം പണിക്കാരൊന്നുമില്ലല്ലോ, കുട്ടികളുണ്ട്, അവർക്ക് ക്ലാസ്സിൽ പോകണം, അപ്പം ഞാനെങ്ങനെയാണ് ജോലിക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ എന്തേലും പോയി ചോദിച്ചു നോക്ക്, ചോദിക്കണേന് എന്താ കുഴപ്പം, കിട്ടണമെങ്കിൽ പോരയ്യാ പോതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൃപാസന ലോക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് അവിടെ ചെന്നു ചോദിക്കാമെന്ന് വെച്ചിട്ട്. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല ജോലിക്ക് പോകണമെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഞാൻ ആരോടും പറയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനും പഠിച്ചതല്ലേ എല്ലാവരും ജോലിക്ക് പോലെ എനിക്കും ജോലിക്ക് പോകണമെന്ന്. അവിടെ ചെന്നിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇവിടെ വേക്കൻസി ഉണ്ടോയെന്ന് വെച്ചു. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു താതിന് എന്നിട്ട് പഠിച്ചതാണ്, ഹോട്ടലിൽ പാത്രം കഴുകാനല്ലേ തനിക്ക് അറിയൂന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജിയണം നേഴ്സാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആണോ. അപ്പം ഞാൻ വിചാരിച്ചു സിസ്റ്റർ പറയും വേക്കൻസി ആവുമ്പോൾ പറയാമെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുമ്പോൾ സിസ്റ്റർ എന്നോട് പറയാം അങ്ങനെയാണ് താൻ നേഴ്സാണെങ്കിൽ നാളെ തുടങ്ങി കയറിക്കോളാൻ. എനിക്ക് അറിയില്ല ഞാൻ അവിടെ നിന്നിട്ട് ഉരുകാണോ എന്താവാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ നാളെയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്കൊരു 8-9 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്, ഞാൻ കുറച്ചായി വർക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല താൻ നാട്ടിലാണോ പഠിച്ചതെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ നാട്ടിലാണ് പഠിച്ചത്. എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കെന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല താൻ പോരെ നാളെ പോരെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവിടെ നിൽക്കണ കാരണം ഞാൻ പറഞ്ഞു അന്ന് സിസ്റ്റർ ഞാൻ 1 ആഴ്ച കഴിഞ്ഞിട്ട് വരാം, എനിക്ക് വീട്ടിൽ നമ്മൾ പെട്ടെന്നൊരു ജോലിക്ക് പോകാമെന്ന് പറയുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓക്കിയാക്കണ്ടേ, കുട്ടികൾ ചെറുതാണ്. ഞാൻ പറഞ്ഞു ഞാൻ 1 ആഴ്ച കഴിഞ്ഞിട്ട് ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ ജോലി ചെയ്യേണ്ട ഒരു 9 മാസമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാണ്. ഇപ്പം ഹോട്ടലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ ചേട്ടൻ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. ആൾ കുർബാനയ്ക്ക് ഹോട്ടലിൽ തിരക്കുള്ള കാരണം ഞായറാഴ്ചയൊക്കെ ഹോട്ടൽ തുറക്കും. അപ്പോൾ ആൾക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല.
കുരിശുകാരി പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുമ്പോൾ ആളറിയാം, അപ്പോൾ കട അടയ്ക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നും കേൾക്കണ ഒരു ഇതല്ല, അപ്പം എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാനും വിട്ടു. പിന്നെ കച്ചവടം ഇങ്ങനെ താഴേക്ക് വന്ന് വന്ന് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഫ്രണ്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കടയിൽ വന്നപ്പോൾ ഇങ്ങനെ കൃപാസന മാധവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, ചുറ്റും ഞങ്ങൾ ലോക്കറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ചേച്ചി ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഉവ എനിക്ക് വേണ്ടി അവളാണ് ഉടമ്പടി എടുത്തേണേന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിനക്ക് വേണ്ടി നീയല്ലേ ഉടമ്പടി എടുക്കണേ, എന്തിനാ അവളെ കൊണ്ട് എടുപ്പിച്ചേ, നീ പോയി ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കുറച്ച് ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ പോയി എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഹോട്ടലിൽ എങ്ങനെ നടക്കും എന്നൊക്കെ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആളങ്ങ് വന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 8-ാം തീയതി ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ 2-ാമത് ഉടമ്പടി പുതുക്കി. അന്ന് തുടങ്ങി ഇന്നേ വരെ ഒരു ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് 5:30 എനിക്കും പ്രയർ എത്തിക്കും. രാത്രി സന്ധ്യ പ്രാർത്ഥന ഞാനും ചേട്ടനും മക്കളും കൂടി മുട്ടുമ്പോൾ നിന്ന് കൈവിരിച്ച് പിടിച്ചെത്തിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം, അതാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത്. വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേട്ടൻ ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പത്രം മേടിച്ചിട്ട്, നമ്മളിപ്പോൾ ഇവിടുന്ന് പോണ സമയത്ത് ഒരേ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ ആ കൊടുക്കാൻ പറ്റുന്നിടത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഹൈവേയിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ചിലപ്പോൾ 5 കെട്ട് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 6 കെട്ടൊക്കെ പത്രം മേടിച്ചിട്ടുണ്ടാവും, അത് മൊത്തം കൊടുത്ത് തീർക്കും. പിന്നെ ഹോട്ടലുള്ള കാരണം കുറച്ച് ശേഷം ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ആരുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റാറുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോവും. അവിടെ പോയി പേഷ്യൻസിനെ കാണും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പം ഞങ്ങൾ 2 തവണയായിട്ട് ചെറുപ്പം കുട്ടി ഒരു 18-25 വയസ്സിനിടയിലുള്ള ചെറിയ പയ്യന്മാരെ അവരോട് നമ്മൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവരും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ 2 തവണയായിട്ട് ഒരു 5 പേരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചിലവിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കണു. അവരും അവരുടെ വീട്ടുകാരും ഉടമ്പടിയിൽ ജീവിക്കണു. പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവേൻ. നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ, അവബോധം, അതിലൂടെ നമ്മുടെ കുടുംബം എങ്ങനെ പിന്നീടങ്ങോട്ട് ദൈവം വസിക്കുന്ന കൂടാരങ്ങളായി മാറുന്നു, നമ്മുടെ ജീവിതം എങ്ങനെ മാറുന്നു, ഇവിടെ അനുഭവ സാക്ഷ്യം വ്യക്തമാണ്. എങ്ങനെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്നിപ്പോഴെങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുക. നാം ചോദിക്കാത്തത് പോലും നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്ന 9 വർഷമായിട്ട് ഗ്യാപ്പുള്ള മകള് നേഴ്സിംഗ് കഴിഞ്ഞിട്ട്, എന്നാൽ ചെല്ലുമ്പോൾ തന്നെ ജോലി വെച്ച് നീട്ടുന്ന പരിശുദ്ധ അമ്മയുടെ ആ ഒരു കരുതൽ, അത് അമ്മ പറയുമ്പോൾ ഈശോ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്ന ഒരു കൃപകൾ, ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇന്ന് ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് എന്തെല്ലാം ചെയ്യുന്നു, ചെറുപ്പക്കാരായ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ആരോഗ്യവും സമയവും ഒക്കെ അവർക്ക് വേണ്ടി എടുത്ത് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനൊക്കെ ഇവർ മൂലം ഇടയാകുന്നു. അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപിക്കുകയാണ്. ഈശോയെ കൈമാറ്റം ചെയ്യുന്ന വ്യക്തികളാകുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലും എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് തന്നെ വന്ന് നായകനായിട്ട് മാറുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.